ഇത്രയും മാർക്ക് മേടിച്ച ഒരു കൊച്ചിനെ ഞാൻ എങ്ങനെ ജോലിക്ക് പറഞ്ഞു വിടുന്നത്? അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹായ്, നമസ്കാരം. ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്ക് അടുത്തുള്ള പെരുമ്പുഴ മുണ്ടയ്ക്കൽ ഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 10-ാം ക്ലാസ് പഠിച്ച് നിൽക്കുന്നൊരു പയ്യൻ അരുൺ, അവന് നല്ല രീതിയിൽ പഠിക്കുന്ന പയ്യനാണ്, നല്ല കഴിവുണ്ട്. പക്ഷേ ഇവിടുത്തെ മെമ്പർ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ദിവസം പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടു. അതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. മെമ്പർ നമ്മളെ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ്. അച്ഛൻ ക്യാൻസർ പേഷ്യൻ്റ്, ബാക്കി വീട്ടിലുള്ള അവൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ബാക്കി എല്ലാവരും ഹൃദ്രോഗവും മറ്റു കാര്യങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ അച്ഛൻ്റെ വരുമാനത്തിലായിരുന്നു ഈ വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീടാണെങ്കിൽ വാടക വീടാണ്. അപ്പം 2-3 ദിവസത്തിനകത്ത് അവർ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം 4 മാസത്തെ വാടകയോളം പെൻഡിങ്ങുമാണ്. അപ്പോൾ അവനാണെങ്കിൽ തുടർ പഠനം പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയാണ്. കാര്യം ഇത്രയും കാലം ഇവിടുത്തെ ജനങ്ങളും മെമ്പറും എല്ലാവരുമാണ് അവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. തുടർന്നും അവർക്ക് ചെയ്യും, പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ഇപ്പം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയെക്കാട്ടിയും അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് അവർ തന്നെ പറയുന്നത്. കാര്യം ഒരു എയും ബാക്കി A+ ഉള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇനി തുടർ പഠനം മുടങ്ങിയ അവസ്ഥയാണ്. അവൻ ജോലിക്കിറങ്ങി പോകുന്നൊരവസ്ഥയാണ്. അവനെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സ ഒരു വഴിക്ക് നടക്കുമെങ്കിലും അവനെ പഠിപ്പിക്കാനായിട്ടാണ് അവർ നമ്മളോടൊരു സഹായം ചോദിച്ചേക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ കഴിയുന്നത്രയും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. അവനെ അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം വായിൽ ക്യാൻസറാ ചേട്ടന്, നമ്മളറിഞ്ഞില്ലായിരുന്നു. ഇപ്പം പിന്നെ വായിലിങ്ങനെ ബ്രഷ് കൊണ്ട് മുറിഞ്ഞപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പം ബയോപ്സിക്ക് അയച്ചപ്പോഴാണ് നമുക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞത്. RCC ചികിത്സയിലെ 2 കീമോ കഴിഞ്ഞ് ഇപ്പം 12-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം. വെൽഡറായിരുന്നു. June 12 ഹോസ്പിറ്റലിൽ പോകണം. ഈ June 15 ഓപ്പറേഷൻ കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 12-ാം തീയതി പോകുമ്പോൾ ഇപ്പം ഡേറ്റ് തരുമെന്നാണ്. ഇപ്പം ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒന്നും ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ ഇനി 2 കോഴ്സ് കീമോ കഴിഞ്ഞ് ഇനിയിപ്പം 12-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം. അപ്പം സർജറിക്കുള്ള ഡേറ്റ് ഈ മാസം തന്നെ തരും. അപ്പം അതൊക്കെ എങ്ങനെ ചെയ്യുമെന്നൊന്നും ഓർത്തിട്ട് ഒരു എന്ത് ചെയ്യുമെന്നും അറിഞ്ഞുകൂടാ എനിക്ക്. ഇതെൻ്റെ മോനാ, അവനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പഠിപ്പിക്കാൻ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല. ഞാനെങ്ങനെ പഠിപ്പിക്കും? ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ ക്യാൻസറായിട്ട് RCC ചികിത്സയിലാണ്. 2 കീമോ കഴിഞ്ഞ് ഇനി സർജറിക്കുള്ള ഡേറ്റ് തരും. ഇപ്പം ഒരു നിവൃത്തിയില്ല പഠിപ്പിക്കാനായിട്ട്. എൻ്റെ മോനാണെങ്കിൽ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ജോലിക്ക് പോകാൻ ഇരിക്കുക. മെനഞ്ഞാന്ന് അവൻ ഈ വീട്ടിൽ പറയാതെ തന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോയി. അവിടുന്ന് മെമ്പർ കണ്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന്. അതിന് ഇത്രയും മാർക്ക് മേടിച്ച ഇവനെ ഞാൻ എങ്ങനെ ജോലിക്ക് വിടാൻ? ഇവന് 95% മേളി മാർക്കുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഒരു നിവൃത്തിയില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കും? ആര് സഹായിക്കാൻ? ആരും ഇല്ല. ഞങ്ങൾക്ക് വീട് വാടകയ്ക്കാം. മാട കൊടുക്കാൻ നിവൃത്തിയില്ല. വീട്ടു ചെലവിനൊരു നിവൃത്തിയില്ല. മരുന്ന് വാങ്ങിക്കാനും നിവൃത്തിയില്ല. എൻ്റെ ഈ അവസ്ഥ എൻ്റെ കരച്ചിലും കണ്ടുകൊണ്ടാണ് എൻ്റെ മോൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഞാനെങ്ങനെ അവനോട് പോവണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? പഠിപ്പിക്കാൻ വേണം, എനിക്ക് നിവൃത്തിയുണ്ടോ? ഇത് കാണുന്ന ആരെങ്കിലും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒന്ന് ചെയ്തു തരണേ. ഈ ഒരു വരുമാനത്തിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ നല്ലപോലെ നോക്കിക്കൊണ്ടിരുന്നേ. പക്ഷേ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അസുഖമായിട്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. എന്ന് ഒരു വരുമാനം വേറെ ഇല്ല. നിങ്ങളെ ചോദിക്കും എനിക്ക് ജോലിക്ക് പോയിക്കൂടെയെന്ന്. പക്ഷേ ഈ വയ്യാത്ത ഈ ഭർത്താവിനെയും അച്ഛനും അമ്മയും ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്നവർ അവരെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ ജോലിക്ക് പോകാൻ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഞാനല്ലാതെ വേറെ ആരുമില്ല. ഇത് കണ്ടുകൊണ്ടാണ്, എൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ടാണ് എൻ്റെ മോൻ പറഞ്ഞത്, അമ്മ വിഷമിക്കേണ്ട അമ്മേ, അമ്മേ ഞാനാണെങ്കിൽ ജോലിക്ക് പോവാം, അമ്മയെ കിട്ടുന്ന അമ്മയുടെ കൈ കൊണ്ടുതരാം. അപ്പം അച്ഛനമ്മയ്ക്ക് അച്ഛന് മരുന്നെങ്കിലും മേടിക്കാല്ലേ എന്ന് എൻ്റെ മോനെ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എങ്ങനെ അവനെ ജോലിക്ക് വിടുന്നത്? അമ്മ കരയല്ലേ അമ്മ, ഞാൻ നോക്കിക്കോളാം വീട്ടിൻ്റെ കാര്യമല്ല. അമ്മ കരയാതെ ഞാൻ 9A+ വരെ ഉണ്ടായിരുന്നു. 95% സയൻസ് എടുത്തിട്ട് എഞ്ചിനീയറിംഗിന് പോകാനായിരുന്നു ആഗ്രഹം. നിന്നെ ഇവിടുത്തെ മെമ്പർ ജോലി സ്ഥലത്ത് നിന്ന് പിടിച്ചോണ്ട് വന്നേന്നൊക്കെ പറഞ്ഞു. കൂട്ടുകാരന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാ പോയത്. ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടാ. ഇവരെ മുഖമൊക്കെ ആലോചിക്കുമ്പം ജോലിക്ക് അതെ വരെ നിർത്തിയില്ല. പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുവരെയാണ്, അച്ഛന് ക്യാൻസർ, അച്ഛനെ ഉള്ളായിരുന്നു
ഇത്രയും നാള് അച്ഛൻ്റെ വരുമാനത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആരെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിക്കാൻ ഒന്ന് സഹായിക്കണേ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. എനിക്ക് ഇന്നതുപോലെ ബ്രഷ് കൊണ്ടതാണ് ചിരിച്ചുണ്ടത്ത്. അത് പെട്ടെന്ന് അത് അങ്ങ് വലുതായിക്കൊണ്ട് വന്ന് അങ്ങനെ ഒരു സംശയം തോന്നി കൊല്ലത്ത് പോയിട്ട് ആ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സിക്ക് വിട്ടു. അങ്ങനെ ബയോപ്സിക്ക് വിട്ടപ്പോൾ അത് ക്യാൻസറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവർ ട്രാൻസ്ഫർ ചെയ്തു ഇവിടത്തേക്ക് RCCയിലേക്ക്. അങ്ങനെ അവിടെ ഇപ്പം പോയി ഇവ രണ്ട് കീമോ കഴിഞ്ഞ് ഇനിയിപ്പോൾ 22-ാം തീയതി വീണ്ടും പോകണം. ഞാനായിരുന്നു ഈ വീട്ടിലെ ഒരാശ്രയമായിട്ട് ഇങ്ങനെ നിന്നിരുന്നത്. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം മകൻ്റെ ഈ ഒരു വിഷയമാണ് ഏറ്റവും വലിയ എനിക്ക് എൻ്റെ അസുഖത്തെക്കാട്ടി വലുത് എൻ്റെ മകൻ്റെ ഒരു വിഷയമാണ്. അവരെ ഇങ്ങനെ വിടണമെന്നോ ജോലിക്ക് വിടണമെന്നോ അങ്ങനെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അവരെ നല്ലൊരു നിലയിലെത്തണം, അവരിൽ നിന്ന് നമുക്കൊരു ആദായം കിട്ടണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന് ഇപ്പം അവൻ എന്നോട് തന്നെ പറയുന്നു, അച്ഛനറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകാച്ചാൽ അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹം കൊണ്ട് അച്ഛൻ ചെയ്യാനോ, നമുക്ക് ഇപ്പോൾ ആരും സഹായിക്കാനൊന്നും ഇല്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ കിട്ടിയ മാർക്കിനെക്കാട്ടി സങ്കടമായി. അതാത് വീട്ടിലേക്ക് വാടക പോലും കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് തന്നെ പറഞ്ഞേക്കും. 5-6 പേരുള്ള ഞങ്ങളിലേക്ക് എങ്ങോട്ട് ഇറങ്ങണമെന്ന് ഒരു ചിന്തയില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കുക. എനിക്കെൻ്റെ അസുഖത്തിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും വേണ്ടിയല്ല, എൻ്റെ മകനെ ഒന്ന് കോളേജിൽ വിടാനോ സ്കൂളിൽ വിടാനോ ഒന്ന് പഠിപ്പിക്കാനുള്ള ഒരു മാർഗം ഈ കാണുന്നവരാരെങ്കിലും ചെയ്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നന്ദി പറയും.